അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു അവസരം തന്നെയാണ്. പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. പരമാവധി ഷെയർ ചെയ്യാൻ മറക്കണ്ട. മിനിമം യോഗ്യത 10-ാം ക്ലാസ് ആണ്. സോ ഹെഡ് ക്വാർട്ടേഴ്സ് സൗത്തേൺ കമാൻഡന്റ് സിഗ്നൽസിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യൻ ആർമിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദി ഓഫീസർ ഇൻചാർജ് സൗത്തേൺ കമാൻഡ് സിഗ്നൽ റെജിമെന്റ് പൂനെ മഹാരാഷ്ട്ര പിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 411-001 എന്ന പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കുക്ക് വന്നിട്ടുണ്ട്, ഏകദേശം 11 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാർപ്പൻ്റർ വന്നിട്ടുണ്ട്, 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുക്കിന് എസ് സി വിഭാഗത്തിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. കാർപ്പൻ്റർ എന്ന് പറഞ്ഞുള്ള തസ്തികക്ക് ജനറലിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ MTS മെസഞ്ചർ തസ്തിക വന്നിട്ടുണ്ട്. OBC അതുപോലെ ജനറൽ EWS വിഭാഗത്തിന് അപേക്ഷിക്കാം. മൊത്തത്തിൽ 5 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാഷർമാൻ തസ്തിക വന്നിട്ടുണ്ട്, ജനറലിന് 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 വേക്കൻസി തന്നെയാണ്, ജനറലിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ള കാറ്റഗറിക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത തസ്തിക നോക്കുകയാണെങ്കിൽ MTS സഫായി വാല വന്നിട്ടുണ്ട്. സഫായി വാലയ്ക്ക് പിന്നെ SC വിഭാഗത്തിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മൊത്തത്തിൽ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ എക്യൂപ്മെൻറ്റ് റിപ്പയറർ വന്നിട്ടുണ്ട്, 1 വേക്കൻസിയാണ് ജനറൽ വിഭാഗത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈലർ വന്നിട്ടുണ്ട്, 1 വേക്കൻസി ജനറൽ വിഭാഗത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആകെ മൊത്തം 25 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ മെട്രിക് ആണ്, അതായത് 10-ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യവുമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 10-ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറയുന്നത്. മിനിമം 10-ാം ക്ലാസ്, ജസ്റ്റ് നിങ്ങൾ സിംപ്ലി 10-ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള യോഗ്യത പറയുന്നുണ്ട്, അതായത് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, അതില്ലാത്തവർക്കും അപേക്ഷിക്കാം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മുൻഗണന ലഭിക്കുന്നത് ഡ്യൂട്ടീസ് അറിഞ്ഞിരിക്കുക, 1 ഇയർ എക്സ്പീരിയൻസ് ട്രേഡിൽ ഉണ്ടായിരിക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. പക്ഷെ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ OBC വിഭാഗത്തിന് 3 വർഷത്തെ പ്രായത്തിലുള്ളവാണ് ഈ ഒരു 25 വയസ്സിൽ നിന്ന് നൽകുന്നത്. അതുപോലെ തന്നെ SC ST ക്ക് 5 വർഷത്തെ ഇളവും നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് SC ST ക്കെല്ലാം ഏകദേശം 30 വയസ്സുവരെയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി പറയാനുള്ളത്. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം 1 ഏപ്രിൽ 1-ാം തീയതിയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. 30 ദിവസം വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 ഏപ്രിൽ വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട മെതേഡും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും പറയാൻ പോകുന്ന ഈ കാര്യങ്ങളുടെ കോപ്പീസ് അതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് നിങ്ങൾ സ്വന്തം ഒപ്പിട്ട് കോപ്പി അയക്കാനായിട്ട് ശ്രമിക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, ആധാർ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡാണ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അത് എവിടെയെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അയക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 എണ്ണം അയക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റൽ സ്റ്റാമ്പും നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഇതിൻ്റെ അപേക്ഷയായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപേക്ഷാ ഫോം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പൂരിപ്പിച്ച് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ തായി കൊടുത്തിട്ടുണ്ട്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കും.